എക്സ്ക്യൂസ് മീ, യെസ്, കോസ്മെറ്റിക്സിന്റെ സെക്ഷൻ അത് അവിടെയാണ്. ടോയ്? ഓക്കെ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, താങ്ക് യു, വെൽക്കം. എന്റെ ചേട്ടാ, അപ്പത്തിനെ അടിച്ചേ, ഒന്നര കാണിച്ചേട്ടാ. സ്വർഗം പോലെ ഇരിക്കുന്നല്ലേ. ഞാൻ നിന്നെ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ സ്വർഗം കാണിക്കും, സ്വർഗം കാണിക്കും. കല്യാണം കഴിഞ്ഞത് രണ്ട് മക്കളെ കഴിഞ്ഞപ്പോഴാ സ്വർഗം കാണിക്കാൻ കൊണ്ടുവന്നത്. എന്നാ ഇത്, ഇതിന്റെ പണി തീർന്ന് ഇന്നാളാ ഇത് ഉദ്ഘാടനം ചെയ്തേന്ന്. ഇന്നലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എടാ ഇവിടെ ഇരിക്കാനൊന്നും ഇല്ല, എടാ നമ്മൾ തന്നെ ഇരിക്കേണ്ടി വരും. ഓ, ഇരിക്കാനാണെങ്കിലേ വീട്ടിലിരുന്നാ പോരായിരുന്നാ. ഇങ്ങോട്ട് വന്നേ, നിങ്ങളോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അപ്പനെ വീട്ടിലിരുത്തിയാ മതിയെന്ന്. എടീ നീ ഇങ്ങനെ പറയല്ല, അപ്പച്ചന് സ്വർഗം കാണുന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവരാതിരിക്കാൻ പറ്റും. അപ്പച്ചനെ ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള സ്വർഗത്തിലെ കട്ടുറുമ്പ. എന്നാ നിനക്കല്ലേ ആ അനാഥാലയത്തിലോട്ട് ആക്കിയാച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാ മതിയില്ല. എന്തായാലും ഇനി ഇവിടെ കിടന്ന് വിഴുപ്പലക്കല്ലെന്ന്. മിണ്ടാതെ ഞങ്ങളുടെ പുറകെ ഇങ്ങോട്ട് വന്നാ മതി. വാ, മിണ്ടായിരുന്നു. ഞാൻ നമ്മുടെ അപ്പുറത്തെ മോളി ചേച്ചിട്ട് മേടിച്ചതാ. എന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോ നല്ല ഹീലിന്റെ ചെരുപ്പ് ഇടണമെന്നാ പറഞ്ഞു. ആണല്ലേ, എന്നിട്ട് നീ കാലയിൽ ഇടാതെ പൊതിഞ്ഞു കൊണ്ട് തന്നെ. അതെ, അഴുക്ക് പറ്റിക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. ആണോട്ടെ, ഇതിലൊക്കെ നല്ല സുദർശനം ചേട്ടാ. ഈ ഷർട്ട് തന്നപ്പോ ഒന്നും പറഞ്ഞില്ല പുള്ളി. നടക്ക് നടക്ക് നടക്ക്. ഹലോ, എന്റെ ഭാര്യയാണ്, എനിക്കറിയാൻ പോക്കാം കേട്ടോ. അത് വേണ്ട, നീ അത് ഹീല് ഉള്ള ഹീല് എടുത്ത് വന്ന്. അപ്പനേ അപ്പനേ, അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം എല്ലാം കേട്ടോ. കാണിച്ചു മുടിയൊക്കെ പോയി പ്രായമായില്ലടി. ദൈവമേ, തടിയൊക്കെ വെച്ച് നീ അങ്ങ് തടിച്ചു പോയിട്ടോ. പിന്നെ എന്താ നീ ഇവിടെ? ഞാനിവിടെ സ്വർഗമൊക്കെ ഒന്ന്, അയ്യോ, ഈ മാളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണമൊക്കെ കഴിഞ്ഞതേ, ഇതാണ് എന്റെ ഹസ്ബൻഡ്. എനിക്കിന്ന് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. എടാ സത്യം, വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് സത്യോട് ജിമ്മോ വിശ്വസിക്കാൻ. തമാശ വിടെ, ഇതാണ് എന്റെ ഹസ്ബൻഡ്, എന്റെ രണ്ട് മക്കള്. ഇതാണ് ചേട്ടന്റെ അച്ഛൻ. ആ, ഇത് അച്ഛനും മോനും വന്ന് കണ്ടാ പറയും. പക്ഷേ എടി, ഇത് നിന്റെ ഹസ്ബൻഡ്. ചേട്ടാ, ഇവൻ തമാശക്കാരൻ. മനസ്സിലായ, എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ വിശാഖ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇവൻ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല കഴിവുള്ള ഒരുത്തനാ. കോളേജിൽ പഠിക്കുമ്പോ പാട്ട്, ഡാൻസ്. നീ കോളേജിൽ പഠിക്കുമ്പോ ഒരു ഡാൻസ് കളിക്കുന്ന ഇങ്ങനെ റിബണൊക്കെ തലേ കെട്ടി. ഞങ്ങള് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ മധുരക്കിനാവിന്റെ കൈയടിയും ബഹളമായിരുന്നു അറിയോ ചേട്ടാ. കാണണ്ടതായിരുന്നു. അല്ലെ, കോളേജ് പഠിക്കുന്ന കാലത്ത് ഭയങ്കര സങ്കല്പം കാര്യങ്ങളൊക്കെ. ഇടയ്ക്ക് നിക്കല്ലേ ചേട്ടാ, ഞങ്ങളൊന്ന് വർത്താനം പറഞ്ഞിട്ട് നിക്കൊരു മിനിറ്റ്. മമ്മൂട്ടിയുടെ പൗരുഷം, സൽമാന്റെ ബോഡി, എന്തൊക്കെ എന്റെ വിശാഖ. നമുക്ക് സങ്കല്പത്തിന് അനുസരിച്ചുള്ള ആളെന്നും കിട്ടിയില്ല, എന്ത് ചെയ്യാനാ ചേട്ടാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഈ ചേട്ടൻ കലാകാരനാണോ നിന്റെ? ചേട്ടൻ അങ്ങനെ പറയത്തൊക്കെ വലിയ കഴിവ് കലാകാരനൊന്നും അല്ല, എന്നാലും എന്നെ എന്റെ മക്കളെ നല്ല അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയ അലയൊക്കെ ഉണ്ട്, വേണേ ഒരു സാമ്പിൾ കാണിച്ചേക്കാം. ഹലോ 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 ഹലോ, ഇത് എന്താ? ഇത് എന്താ? ഇത് എന്താ? ഇത് അല്ല, എന്റെ കഴിവ് കാണിച്ചോട്ടെ മാഡം. ഇത് എന്താ? ഇത് വളരെ മാന്യമായിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരു ഷോപ്പിംഗ് മാളാണ്.
പനിയുള്ള ആളാണ് മറിഞ്ഞു ഇതൊരെണ്ണം കിട്ടിയായിരുന്നു വീട്ടിൽ ആവശ്യം ഉണ്ടായിരുന്നു ദേ ഇതൊരെണ്ണം കിട്ടാർന്ന് വീട്ടിൽ ആവശ്യം ഉണ്ടായിരുന്നു ഏ നിനക്ക് അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഈ സാധനത്തിനകത്ത് ചോറ് കൊണ്ട് വന്നു ചേർന്നു ചോറും കറിയൊക്കെ ഇതിനകത്ത് ഉണ്ട് ഇവരെ കണ്ടിട്ട് ഭാര്യയും ഭർത്താവും തോന്നുന്നു വന്നേ ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ ഒരു കട തുടങ്ങുമായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇരിക്കാറുന്നില്ല ഇതുപോലെ ഭാര്യയും ഭർത്താവാണോ അവര് നിങ്ങൾ ഭാര്യ ഭർത്താവ് വേണോ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫല്ലേ പക്ഷേ കണ്ട ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ നല്ല ചേർച്ചയായിട്ടോ നിങ്ങൾക്ക് വേണേ കെട്ടാം അല്ലേ ചേട്ടാ എനിക്ക് നേരത്തെ പറയാൻ പോലെ മനസ്സിലുണ്ടായിരുന്നു ചേട്ടാ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് എനിക്ക് ആ ചുണ്ടത്തേക്കുന്ന കുങ്കുമുണ്ടോ ഈ സാധനം ഉണ്ടല്ലോ നല്ല ഉഗ്രനായിട്ട് ചുണ്ട തേച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നീ മാറി നടന്നു വല്ലവരും ചുണ്ടത്തി ഞാൻ എന്താണ് കാണിച്ചുവെച്ചേക്കണ കണ്ടില്ലേ അറിയാതെ കൈ വെച്ചു മുണ്ടും കൊണ്ട് തുറക്കാം മാഡം ഞാൻ പറഞ്ഞോട്ടെ മാഡത്തിനോട് മാത്രമാണ് അമ്മ പോയി പപ്പന്റെ മുണ്ട് വലിച്ചു മറിക്കണ്ട ഇവൾ എന്നാലും കടിഞ്ഞ ഉടനെ ഇവള് മുറിക്കാത്ത എന്തിനും പ്രശ്നം ഉണ്ടോ പറഞ്ഞു തീർക്കാം മാടി തുറന്നേ വാല് പറഞ്ഞേ ഇതുപോലെ സ്ഥിരം പരിപാടിയാ എടി തുറന്നേടി ആ ഇറങ്ങിയോ നിങ്ങളെ അമ്മ നിങ്ങളെ പോയി മക്കളെ പറയണോ നിന്നെ പറഞ്ഞിട്ടൊരു കാര്യമുള്ള ഭാര്യ തീരുമാനിച്ചിറങ്ങിയേക്കാം ഹലോ 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 എന്താ ഇത് ഞാൻ കുറച്ച് നേരമായിട്ട് വന്ന് ശ്രദ്ധിക്കാണ് നിങ്ങൾ എന്താ കാണിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ മാന്ത്രിയപ്പരക്കാത്തിയാണ് ആദ്യം ഇവിടെ കേറിപ്പോ ഇവിടെ ഞാൻ കേറിപ്പോയി അത് കണ്ട് പിന്നെ ഇവിടെ കാണാനില്ല ഇവിടെ കാമുകനായിട്ട് വരുന്നു ചേട്ടാ ഇത് ലിഫ്റ്റ് ആണ് ലിഫ്റ്റ് ഇങ്ങോട്ട് കാണിച്ചു തരാം ഇത് ലിഫ്റ്റ് ആണ് ലിഫ്റ്റ് അത് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആകും എന്ന് നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം ഞാൻ കാണിക്കാം ഇത് കണ്ടോ
ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഈ സ്വിച്ച് അമർത്തുമ്പോൾ ഇത് മെങ്ങളിലേക്ക് പോകും. ഇത് അമർത്തണം, ഇത് അമർത്തണം. അങ്ങനെ ഇരിക്കും കുറെ നേരമായി പിള്ളേർ ശല്യം. എപ്പോഴും പുറകെ പുറകെ നടന്ന് ശല്യം ചെയ്യാം. എന്റെ ചേട്ടൻ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ അത് ലിഫ്റ്റാണ്? ഞാൻ നിങ്ങളെയും പിള്ളേരെയും കാണാതെ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഞാൻ എനിക്ക് എന്നെ ഒരു വിഷമല്ലെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. നീ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഈ പിള്ളേരെ നോക്കാൻ നിന്റെ അനിയത്തിനെ കെട്ടിച്ചു വരും എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ, അറിയോ? ഇപ്പൊ അവളെ കൂടെ കെട്ടിച്ച് വാങ്ങിക്കാത്ത കുഴപ്പമില്ല, ഒന്നിനെ കെട്ടിച്ച് അതിനെ കളി കാണുന്നില്ല. അപ്പത്തെ മിണ്ടായിരുന്നു ഞാൻ വാങ്ങിക്കണമെന്ന്. രണ്ടു പേരും വേണമുണ്ടാക്കല്ലേ. വാങ്ങിക്കാൻ നല്ല വില ഉള്ളതാണോ എന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, ഇതോറിനം വാങ്ങിച്ചേക്കാം കേട്ടോ. ഇതോറിനം വാങ്ങിച്ച ഈ കൊച്ചിൻ്റെ ഒരു സൈക്കിൾ കേട്ടോ. ഇതോറിനം കേട്ടോ, ഇത് ഇവിടെ ഒരെണ്ണം. എന്നെ വാങ്ങിക്കാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വാങ്ങിക്കും, ഇവിടുന്ന് പെട്ടെന്ന് പറക്കണം. തലക്ക് ഭ്രാന്ത് പിടിക്കുക. ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. അത് ഒരെണ്ണം എടുത്തു. ഇൻഡക്ഷൻ കുക്കർ എടുത്തു. പിന്നെ ആയിരിക്കണം ഈ ഇത് ഇത് ഒരെണ്ണം എടുത്തു. ഈ വടി ഇത് കൊട. അപ്പത്തിന് ചൂടി കിടക്കും. അപ്പത്തിന് ചൂടി കിടക്കും. ഇത് ഒരെണ്ണം. അതായത് പുതിയ പുതിയ മോഡൽ. ഇത് ഒരെണ്ണം എടുത്തോ. ആ ഇത് ഒരെണ്ണം എടുത്തോ. ചുമന്ന ബ്ലൗസ് പീസ് ഒന്ന് എടുത്തേ. അല്ല, അതിന് വേറെ വെറൈറ്റി ആയിട്ടുള്ള സാധനം. അതെ, അല്ല നീല പീസ് എടുത്താ. നീല പീസ് ആണല്ലേ ഇത്? ഇത് മതി. അല്ല ഇതിലിപ്പോ ഏതാ വേണ്ടത്? ഇത് രണ്ടും വേണ്ട. വേണ്ട ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ ഇതിന്റെ എല്ലാം ഒന്ന് വില കൂട്ടി. ഇതിന്റെ ടോട്ടൽ വില ഇത്ര ഐറ്റംസ് മതിയോ? ആ ഇത്ര ഐറ്റംസ്. അല്ല ഈ ഫാൻ വീട്ടില് എടുക്കണോടാ, എനിക്ക് ഇച്ചിരി കാറ്റ് കൊള്ളാം. അത് കൂടെ എടുത്തു. എല്ലാം ആയല്ലോ സാറേ? ആ എല്ലാം ആയി. എല്ലാം അപ്പൊ സാറേ ഞാൻ ബില്ല് കൂട്ടി തരാം. ആ ബില്ല് കൂട്ടി. ഓക്കെ, ടോട്ടല് 6,700 റുപ്പീസ് ആണോ? ബാക്കി പൈസക്ക് പിള്ളേർക്ക് വല്ല മിഠായി കൊടുക്കും. സാറേ ഇത് 300 രൂപയേ ഉള്ളൂ. അതാ പറഞ്ഞ 300 രൂപ. ബാക്കി പൈസക്ക് പിള്ളേർക്ക് വല്ല മിഠായി കൊടുക്കാൻ. അതല്ലേ 6,700 റുപ്പീസ്, അതായത് 6,700 രൂപയാണ് മൊത്തം ബില്ല്. 6,700 രൂപ. ആ നിങ്ങൾ ആകെ 300 രൂപ തന്നുള്ളൂ, ബാക്കി 6,400 രൂപയും കൊടുത്തിട്ട് തന്നെ. ഇത് മാറ്റിക്കഴിഞ്ഞാൽ എത്ര രൂപ വരും? ഏത് ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ? അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 5,700 രൂപ ബാക്കി തന്നാൽ മതി. അതൊരു ആ ഇത് മാറ്റിക്കും. ഏത് ഇതും കൂടെ? അതും കൂടെ മാറ്റുമ്പോഴത്തേനും 3,700 രൂപ. ഇത് ഇതും കൂടെ മാറ്റുമ്പോഴത്തേനും 1,000 രൂപ. ഇതും കൂടെ മാറ്റിയാലോ? 1,500 രൂപ. സൈക്കിളും വേണ്ട. സൈക്കിളും വേണ്ട. അപ്പോൾ ടോട്ടല് ഒന്നും തരണ്ട. ഏഹ് ഒന്നും തരണ്ട. ഒന്നും ഒന്നും വേണ്ട. എന്റെ കൊടയൊന്നും എടുക്കടാ, ഞാൻ ചൂടിക്കൊണ്ട് നടക്കട്ടെടാ. അപ്പുറത്തെ അല്ല ചേമ്പലും ചൂടിയോ? ചേമ്പലാട്ടോ ഉണ്ടായിരുന്നു. അതെ, അല്ല വേണമെങ്കിൽ രണ്ട് മിഠായി വെച്ചു. പിന്നെ എത്ര? അല്ല പൈസ ഉണ്ട്, ഞങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ട് തരാം നിങ്ങൾക്ക്. ഇത് പിടിച്ചോ നോക്കളെ. അതെ ഞാൻ അറിയാൻ പറട്ടെ. ഈ ജെട്ടി എവിടെയാ? ജെട്ടി മുകളിലത്തെ നിലയിലാ. ഏഹ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോർ. ഇതിന്റെ മേളിലാണോ ഈ ജെട്ടി? മറ്റേ മേനക ജെട്ടി എന്ന് പറഞ്ഞോട്ടെ. അത് അത് ഇതിലങ്ങ് ഇറങ്ങി അങ്ങ് പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചുവന്ന ബസ് കയറി അങ്ങ് പോയാൽ മതി. ഈ പച്ചവിസി കയറിയാണോ നമ്മൾ ഇവിടെ എത്തി? ചുവന്ന ബസ് കയറി പോയാൽ മതിയായിരുന്നു. അവിടെ ആണെങ്കിലുണ്ടല്ലോ റോട്ടിലിട്ട് വെക്കണ സാധനം. അവിടെ നമ്മുടെ കുടുംബത്തിനൊക്കെ പറ്റുന്ന സാധനം അവിടെ കിട്ടുള്ളൂ. വാന്ന് ഇനി അവിടെയും പോയി നാണങ്കടാനാണോ? നാണങ്കടാനല്ല, അവിടെ ചെന്ന് സാധനം കൃത്യമായിട്ട് വാങ്ങിച്ചാൽ മതി. വാ. ഓ എന്റെ കൂട്ടുകാരൻ്റെ ഒരു പേസ്റ്റും വാങ്ങിച്ചു ഉണ്ടല്ലോ. നിൽക്കണ്ട, നമുക്ക് പോകാം. വാ. സാർ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സാർ ഒന്നുകൂടെ ഒന്ന് അപ്പുറത്ത് കിടക്കുക. ഒന്നുകൂടെ അപ്പുറത്ത് കിടക്കുക. ഓക്കെ. സാർ 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 ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്. എന്താണോ ബുദ്ധിമുട്ട് തോന്നല്ലോ, ഒന്ന് ഒന്ന് വരൂ പ്ലീസ് പ്ലീസ്. ഞങ്ങൾക്ക് സാറിനെ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാനേ പറ്റൂ. അതുകൊണ്ടാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ് സാറ്. കണ്ടോ ഇത് കൊള്ളാലോ, നല്ല പരിപാടിയാണത്. നിനക്ക് മനസ്സിലായോ? എന്റെ കൂട്ടുകാരന്റെ കഴിവുകളൊക്കെ നീ പറഞ്ഞു, പക്ഷെ അവൻ ഏറ്റവും നല്ല കഴിവ് കക്കാര. അതെ, ഇതിന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്ന കാര്യമില്ല, ഇത് ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്തോളാം.